തെക്ക് കിഴക്കൻ അറബിക്കടലിലെ അതിതീവ്ര ന്യൂനമർദ്ദം ടൌട്ടേ ചുഴലിക്കാറ്റായി മാറിയതോടെ സംസ്ഥാനത്ത് കനത്ത മഴയും കാറ്റും ഗുജറാത്ത് ദിയു തീരങ്ങൾക്കാണ് പ്രത്യക്ഷത്തിൽ ചുഴലിക്കാറ്റ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ ലക്ഷദ്വീപിന് സമീപമാണ് ചുഴലിക്കാറ്റ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് പുറമെ കടലാക്രമണവും രൂക്ഷമാണ് മഹാരാഷ്ട്ര ഗോവ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി ഇടുക്കിയിൽ മഴ ശക്തമായി പെയ്യുകയാണ് പീരുമേടും ദേവികുളത്തും ഇരുപത് സെന്റിമീറ്ററിലധികം മഴ പെയ്തു അടിമാലി കല്ലാർകുട്ടി ഡാം തൊടുപുഴ മലങ്കര ഡാം ഷട്ടറുകൾ തുറന്നു ഹൈറേഞ്ച് മേഖലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് മരം വീണ് ഒട്ടേറെ വീടുകളുടെ മേൽക്കൂര തകർന്നു വട്ടവടയിൽ പത്തോളം വീടുകൾ തകർന്നു മൂന്നാർ വട്ടവട റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു അടിമാലി മൂന്നാർ റോഡിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട് ഇവിടെ പോലീസ് വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് കടത്തിവിടുന്നത് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട റോഡുകളിൽ എൻ ഡി ആർ എഫ് സംഘത്തിന്റെ നേതൃത്വത്തിൽ മരങ്ങൾ മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ് ഉടുമ്പൻചോലയിലും തങ്കമണിയിലും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു ണക്കെട്ടിന്റെ ഏഴ് ഷട്ടറുകളും തുറന്നു മുപ്പത്തിനാല് ആണ് അണക്കെട്ടിലെ ജലനിരപ്പ് പാലാ കരൂർ മേഖലയിലെ കൊടുങ്കാറ്റിൽ വ്യാപകനാശം ഉണ്ടായിട്ടുണ്ട് പാലാ കരൂർ മേഖലയിൽ കൊടുങ്കാറ്റിൽ വ്യാപകനാശം നിരവധി വൻമരങ്ങൾ നിലംപൊത്തി റബ്ബർ മരങ്ങളും മറ്റും കടപുഴകി വൈദ്യുതി ബന്ധം പൂർണ്ണമായും തകർന്നു പലയിടത്തും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചു നിരവധി വീടുകൾക്ക് കാര്യമായ നാശവും സംഭവിച്ചിട്ടുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് ശക്തമായ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുഴലിക്കാറ്റ് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചുഴലിക്കാറ്റായി മാറിയ ശേഷം വടക്ക് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുമെന്നും മെയ് പതിനെട്ടോട് കൂടി ഗുജറാത്ത് തീരത്തിനടുത്തെത്തുമെന്നാണ് നിരീക്ഷണം നിലവിൽ ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപഥത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല എങ്കിലും ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപഥം കേരള തീരത്തോട് അടുത്ത് നിൽക്കുന്നതിനാൽ മെയ് പതിനഞ്ച് മുതൽ പതിനാറ് വരെ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അമിനി ദ്വീപ് തീരത്ത് നിന്ന് ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ വടക്ക് വടക്ക് പടിഞ്ഞാറും കേരളത്തിലെ കണ്ണൂർ തീരത്ത് നിന്ന് മുന്നൂറ് കിലോമീറ്റർ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറുമായാണ് നിലവിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ കനത്ത മഴയാണ് പെയ്യുന്നത് കടലാക്രമണം ശക്തമായ ഇടിമിന്നൽ അപകട സാധ്യതകൾ ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികൾ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തി വിവിധ തീര ജില്ലകളിൽ കടലാക്രമണത്തിൽ നിരവധി വീടുകൾ തകരുകയും ഒട്ടേറെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു